ദിശേറിയം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആത്മഹത്യാ പ്രവണതകൾ. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലം വരുത്തിവെച്ച പ്രധാന പ്രശ്നങ്ങളൊന്നാണ് ഡിപ്രഷൻ, ആത്മഹത്യ. എന്താണ് ഈ ദുരന്തങ്ങൾക്ക് കാരണം? നമുക്കറിയാം, ഈ സമീപകാല കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പ്രധാനപ്പെട്ടതാണ് സ്ത്രീധന മരണ പീഡനങ്ങളും ആത്മഹത്യാ ശ്രമങ്ങളും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ ചിന്ത ഞാനും തിരഞ്ഞെടുത്തത്. ഓരോ 40 സെക്കൻഡിലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. മാത്രമല്ല, 8 ലക്ഷം പേർ ഓരോ വർഷവും ആത്മഹത്യ ചെയ്ത് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു കണക്ക്. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരിലും ഈ പ്രവണത കാണുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് ഇതിന് കാരണങ്ങൾ? കാരണങ്ങൾ പലതാകാം. എന്നാൽ ഈ കാരണങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ പ്രേമനൈരാശ്യമാകാം, കുടുംബ ബന്ധങ്ങളെ ചിതിരതയാകാം, കടക്കെണിയാകാം, വിഷയങ്ങൾ വലിയ കാരണമൊന്നും വേണ്ട, നിസാര വിഷയങ്ങളാകാം. ഒരു കുട്ടിക്ക് മാർഗ് കുറഞ്ഞു, പപ്പായും മമ്മിയും വഴക്ക് പറഞ്ഞു, അത് ഒരു കാരണമാകാം. ഈ അടുത്ത ഇടകൾ സമീപകാലത്ത് നാം കണ്ടതാണ് തൊഴിലിടങ്ങളിലെ പ്രയാസ പ്രതിസന്ധികൾ, സമ്മർദ്ദങ്ങൾ നിമിത്തം ഒരു വനിത ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തു. കാരണങ്ങൾ വിവിധമായ കാരണങ്ങളാണ്. എന്നാൽ ഒരു വലിയ കാരണങ്ങളൊന്നുമില്ല, പക്ഷേ പെട്ടെന്നുണ്ടാകുന്ന ചില സമ്മർദ്ദങ്ങൾ അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ആത്മഹത്യ പ്രശ്ന പരിഹാരമാണോ? ഇത്ര നിസാരമായി നമ്മൾ അവസാനിപ്പിക്കേണ്ട ഒന്നാണോ ജീവിതം എന്ന് നാം ചിന്തിക്കേണ്ടേ? ഇതിനെക്കുറിച്ച് അധികം മനസ്സിലാക്കുന്നവർ പറയുന്നത് ഈ നമ്മുടെ കുടുംബ സംവിധാനങ്ങളിൽ വന്ന മാറ്റം തന്നെ. ഒരു കാലഘട്ടത്തിൽ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റമായിരുന്നു നമുക്കുണ്ടായിരുന്നു. എന്ത് പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളും ഒക്കെ വന്നാലും ആ വീട്ടിൽ നമുക്ക് ഒന്ന് ഷെയർ ചെയ്യുവാൻ, ഹൃദയമൊന്ന് പങ്കുവെക്കുവാൻ, ഹൃദയമൊന്ന് തുറക്കുവാൻ ഒരാളുണ്ടായിരുന്നു. അതൊരു പക്ഷേ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ആകാം, നമ്മുടെ സിബ്ലിങ്സ് ആകാം, നമ്മുടെ കസിൻസ് ആകാം, ഭാര്യയോ ഭർത്താവോ പങ്കാളിയോ ഒക്കെ ആകാം. പക്ഷേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു പൊങ്ങുന്ന ലാവകണക്കുള്ള സമ്മർദ്ദങ്ങൾ ഒന്ന് പങ്കുവെക്കുവാൻ, ഒന്ന് ഇറക്കി വെക്കുവാൻ, ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ നമുക്കൊരാശ്വാസ തുരുത്തുണ്ട്. പക്ഷേ ഇപ്പം കാലം മാറി നമ്മുടെ കുടുംബങ്ങളൊക്കെ ന്യൂക്ലിയർ ഫാമിലിയായി, സ്കൂട്ടർ ഫാമിലിയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഫാമിലിയിൽ പ്രശ്നങ്ങളും പിന്നെ ജോലിയുടെ സമ്മർദ്ദങ്ങളും എല്ലാം കൂടെ ആയപ്പോൾ നമുക്ക് നമ്മുടെ ഭാരങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്ന് പങ്കുവെക്കാൻ ഒരിടമില്ലെന്നുള്ളതാണ് ഈ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളുടെ ഒരു കാരണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെ തുരുത്തുകളാക്കാൻ മാറ്റാം. എല്ലാ ഭാരങ്ങളും പങ്കുവെക്കാൻ നമ്മുടെ പങ്കാളിയെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തൊക്കെ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഞാൻ പണ്ട് വായിച്ചറിഞ്ഞ ഒരു കഥയിലെ ഒരു കഥാപാത്രത്തെ എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ഓടി വരികയാണ്. അദ്ദേഹം എഴുതിയ റഷ്യൻ നോവലിസ്റ്റായ ആൻറ്റൺ ചെക്കോവിൻ്റെ ദ ലെമന്റ് എന്നുള്ളൊരു കൃതിയിൽ നിന്നുള്ളൊരു ഭാഗം എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ഓടി വന്നു. അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തിൽ നേരിട്ട മരണങ്ങളും പ്രതിസന്ധികളും അദ്ദേഹത്തെ തളർത്തിക്കളഞ്ഞു. പിന്നെ ജീവിക്കേണ്ട അദ്ദേഹം തീരുമാനമെടുത്തു. ഈ ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും? എനിക്കാരുമില്ലല്ലോ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ. അവസാനത്തെ അത്താണിയായിരുന്ന തൻ്റെ കുഞ്ഞും ഈ ഭൂമിയിൽ നിന്ന് മരണത്താൽ മാറ്റപ്പെട്ടപ്പോൾ സത്യത്തിൽ അദ്ദേഹം ജീവിതം വേണ്ടാന്ന് വെച്ചു. ജീവിതത്തിനൊരു അർത്ഥമില്ലാത്ത പോലെ, ജീവിതം വഴിമുട്ടിയതുപോലെ ജീവിതം അവസാനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുത്ത് ഒരു ദിവസം അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഏറ്റവും സ്നേഹിച്ച തൻ്റെ വളർത്തുകുതിരയുടെ അരികിൽ വന്നു. സാധാരണ പ്രഭാത സവാരിക്ക് ഈ വളർത്തുകുതിരയുമായിട്ടാണ് അദ്ദേഹം പോകാറുള്ളത്. അന്ന് അദ്ദേഹത്തിന് ഒരു മൂടും തോന്നിയില്ല. അദ്ദേഹം ആ കുതിരയുടെ അടുത്ത് ചെന്നിട്ട് കുതിരയോട് പറഞ്ഞു, ഇന്ന് ഞാൻ വരുന്നില്ല, ഞാൻ വളരെ നിരാശനാണ്. പക്ഷേ കുതിര അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. തൻ്റെ ചെവി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ വട്ടം പിടിച്ച് ചെവി ചായ്ക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തൊരു കുളിർമ പോലെ, എന്ത്, ഈ കുതിര എന്നെ ശ്രദ്ധിക്കുവാൻ കേൾക്കുവാൻ സന്നദ്ധയാണല്ലോ. അദ്ദേഹം അവിടെ നിന്ന് അതിൻ്റെ കടിഞ്ഞാണിൽ ഒന്ന് പിടിച്ചിട്ട് തൻ്റെ ഭാരമെല്ലാം ആ കുതിരയോട് പറഞ്ഞു. കുതിരയാകട്ടെ എല്ലാം കേട്ട് ശ്രദ്ധിക്കുന്ന പോലെ ചെവിയാട്ടി കുതിരയെ നിന്ന് കൊടുത്തു. എന്തിനധികം, തൻ്റെ ഹൃദയത്തിലെ ഭാരങ്ങളെല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന് വലിയൊരു റിലാക്സേഷൻ, എല്ലാ ഭാരവും ഇറക്കി വെച്ചത്. ഒരു മിണ്ടാപ്രാണിയോടാണ്, തൻ്റെ ഭാരമെല്ലാം ഇറക്കി വെച്ചെന്നുള്ള ചിന്ത പോലും അദ്ദേഹത്തിന് പോയി. എന്തോ ദീർഘകാലത്തെ ഭാരമെല്ലാം മാറിപ്പോയ ഒരു ആശ്വാസം. എന്താണ് ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു ആരോടെങ്കിലും നമ്മളെ കേൾക്കാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ, ഈ ഭാരമൊന്ന് പങ്കുവെക്കുവാൻ എനിക്കൊരാശ്വാസ തുരുത്തുണ്ടായിരുന്നു എന്ന് ഒരിക്കലെങ്കിലും ആഗ്രഹിക്കാത്തവരാരുമില്ല. പ്രിയരെ, നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ പ്രതിസന്ധികളും അത് നാം തന്നെ വഹിക്കുമ്പോഴാണ് അത് നമുക്ക് വലുതായി തോന്നാറുള്ളത്. നമുക്ക് അത്യാവശ്യത്തിന് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ പങ്കാളി, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ പങ്കാളികൾ മാത്രമല്ല ഒരു നല്ല സുഹൃത് വലയം നമുക്ക് ആവശ്യം. വിഷമങ്ങളും ഭാരങ്ങളും പങ്കുവെക്കുവാൻ ഫ്രണ്ട് സർക്കിൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. നമുക്കറിയാം ഈ കോവിഡ് വരുത്തിവെച്ച പ്രതിസന്ധികൾ ഏറെയാണ്. നമുക്ക് കൂട്ടം കൂടാനോ നമ്മുടെ സഹോദരങ്ങളെ ഒന്ന് കാണാനോ പ്രിയമുള്ളവരെ ഒന്ന് കാണാനോ ആരാധനയിടങ്ങളിൽ ഒന്ന് പോകാനോ ഒന്നും സാധ്യമല്ല. പലപ്പോഴും നാം ഐസൊലേഷനാണ്, നാം ഒറ്റപ്പെട്ടവരാണ്, കുടുംബങ്ങളിൽ നാം ഏകരായി പാർക്കുക. അപ്പോൾ നമുക്ക് കോവിഡ് കാലം വരുത്തിവെച്ച പ്രതിസന്ധികൾ പലതുണ്ട്. കടക്കെണികൾ, കടഭാരങ്ങൾ, ജോലി സമ്മർദ്ദങ്ങൾ, ജോലി നഷ്ടപ്പെട്ട് പോകുന്ന അനുഭവങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, പ്രതിസന്ധികൾ. കുട്ടികൾക്കാകട്ടെ കണ്ട് കളിച്ചു വളർന്ന സ്കൂളുകളുടെ ഇടങ്ങളിലൊന്ന് പോകാൻ പോലും പറ്റുന്നില്ല. ഓൺലൈൻ എഡ്യൂക്കേഷൻ മാത്രം എല്ലാം കൊണ്ട് സമ്മർദ്ദങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ചുരുക്കത്തിൽ ഡിപ്രഷൻ യുഗമെന്ന് നമുക്ക് ഈ യുഗത്തെ വിളിക്കാം. അതുകൊണ്ട് തന്നെ ആത്മഹത്യ പെരുകി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ആത്മഹത്യക്ക് എതിരെയുള്ള അവയർനെസ് നമ്മൾ നൽകേണ്ടത് എവിടെയാണ്? നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ. ഈ സന്ദേശം കുട്ടികളോട് പങ്കുവെക്കേണ്ടത് ആരാ? മാതാപിതാക്കന്മാർ. ദൈവം തന്ന ജീവിതം മനോഹരമാണ്, ഇതൊരിക്കലും നാം നശിപ്പിക്കേണ്ടതല്ല എന്നൊരു സന്ദേശം നാം നമ്മുടെ പ്രിയമുള്ളവർക്ക് പങ്കുവെക്കേണ്ടതാണ്. ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളെക്കുറിച്ച് നമുക്കറിയാം. അഷറഫ് താമരശ്ശേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നാം ധാരാളം കാണാറുണ്ട്. എത്രയോ ചെറുപ്പക്കാരാണ് ജോലി സമ്മർദ്ദങ്ങൾ നിമിത്തവും ജോലി നഷ്ടപ്പെട്ടുമൊക്കെ ആത്മഹത്യ ചെയ്യുന്ന എല്ലാം ചെറുപ്പക്കാർ. 15-40 ഇടയിലുള്ള യുവാക്കളാണ് ഈ നാളുകൾ കൂടുതൽ ആത്മഹത്യ ടെൻഡൻസി ഉള്ളതെന്നാണ് കണക്കുകൾ തുറന്നു കാട്ടുന്നത്. എത്ര യൗവനത്തോടെ എത്ര അനുഗ്രഹമായി ജീവിക്കേണ്ട നല്ല ജീവിതം ഒടുക്കിക്കളയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദം കൊണ്ടോ, പെട്ടെന്നുണ്ടാകുന്ന ഒരു മാനസിക ക്ലേശം കൊണ്ടോ, ഒരു കടക്കണി കൊണ്ടോ, ഒരു ഭാരം കൊണ്ടോ, അല്ലെങ്കിൽ തകർന്ന ഒരു കുടുംബജീവിതം കൊണ്ടോ ഒക്കെ ആകാം. അടുത്തിടയിൽ തന്നെ ഭാര്യയോട് വിണങ്ങിയ ഒരു ഭർത്താവ് ആത്മഹത്യക്ക് താൻ ശ്രമിച്ചു. അദ്ദേഹം ആ ആത്മഹത്യ ഒരു ലൈവാക്കി തന്നെ അദ്ദേഹം അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇത് മറ്റുള്ളവരെ സ്വാധീനിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഈ സ്വാധീനത അവരെ വല്ലാതെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറില്ലേ. ഈ ആത്മഹത്യകൾ മറ്റ് ആത്മഹത്യക്കൂടെ പ്രേരണ കൊടുക്കുന്നതായിട്ടാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാകാറ്. നമ്മുടെ സമൂഹം ഇങ്ങനെ പോയാൽ മതിയോ? നമ്മുടെ സമൂഹത്തിന് ചേഞ്ച് വരുത്താൻ പറ്റില്ലേ? നമ്മളാലാവോളം നമുക്ക് മറ്റുള്ളവർക്ക് ഈ സന്ദേശം പകർന്നു കൊടുക്കാം. ജീവിതം മനോഹരം, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഒരിക്കലും അത് നമ്മൾ തകർക്കേണ്ടതല്ല. ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ്. സമ്മർദ്ദങ്ങളേറെ വരാം. നമുക്കറിയാം പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ വഴിയിടങ്ങളൊക്കെ നിൽക്കുന്ന തൊട്ടാവാടിയെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളൊന്ന് തൊട്ടാൽ മതി എന്ത് ചെയ്യും? വാടും അല്ലേ. വെയിലൊന്ന് അടിച്ചാൽ മതി വാടും. അതുപോലെ തൊട്ടാവാടികളായി നമ്മുടെ കുട്ടികൾ വളർന്നു വരേണ്ടവരല്ല. ഈ തൊട്ടാവാടി പ്രകൃതത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ്. മറ്റൊരു വീട്ടിൽ ചെന്ന് ഒരു സമ്മർദ്ദം വരുമ്പോൾ പെട്ടെന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുക. തന്നെ സ്നേഹിക്കുന്നൊരു മാതാവുണ്ട്, ഒരു പിതാവുണ്ട്, തന്നെ സ്നേഹിക്കുന്നൊരു കുടുംബമുണ്ട്. ഇതൊക്കെ അവർ പെട്ടെന്ന് മറന്നു പോകുക അല്ലേ. സുഹൃത് ബന്ധങ്ങളോടോ പ്രിയമുള്ളവരോടോ ആ ഹൃദയത്തിൻ്റെ സമ്മർദ്ദങ്ങൾ ഒന്നും ഷെയർ ചെയ്തിരുന്നെങ്കിൽ, അതിനൊരു സന്നദ്ധത, അതിനൊരു സഹനം കാണിച്ചിരുന്നെങ്കിൽ എത്രയോ ഇങ്ങനെയുള്ള അപായമായ ഇങ്ങനെയുള്ള ആത്മഹത്യകൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നു അല്ലേ. ഇങ്ങനെയുള്ള ഈ ആത്മഹത്യാ പ്രവണതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ചില പരിഹാര മാർഗങ്ങൾ ഞാൻ കണ്ടെത്തി, എൻ്റെ പഠനത്തിൽ കൂടി ഞാൻ കണ്ടെത്തിയ ചില പരിഹാര മാർഗങ്ങൾ പങ്കുവെച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒന്ന്, ദൈവാശ്രയം. നമുക്കറിയാം ജീവിതം പലപ്പോഴും വഴിമുട്ടി നിൽക്കുമ്പോൾ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാൽ എന്താ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏതൊരു സാഹചര്യത്തിലും നമുക്ക് കടന്നു ചെന്ന് നമ്മുടെ ഭാരങ്ങൾ പറവാൻ ഒരു സർവേശ്വരനുണ്ട്. കർത്താവ് പറഞ്ഞിട്ടില്ലേ, നിൻ്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനം വായിക്കണം അല്ലേ. ദൈവവചന ധ്യാനവും പ്രാർത്ഥനയൊക്കെ ഇങ്ങനെയുള്ള ആത്മഹത്യാ പ്രവണതകളിൽ നിന്ന് നമ്മളെ പരിപൂർണമായി സംരക്ഷിക്കാൻ പര്യാപ്തമാണ്. മറ്റൊന്ന്, ഈ അവയർനെസ് നമുക്കുണ്ടാകണം. ആത്മഹത്യ പാപമാണെന്നുള്ള അവയർനെസ് നമുക്കുണ്ടാകണം. അതിന് ദൈവവചനം നാം ഗ്രഹിക്കണം. മാത്രമല്ല ആത്മീയ ആചാര്യന്മാർ ഇത് പാപമാണെന്നുള്ള ചിന്ത സമൂഹത്തിലേക്ക് പകർന്നു നൽകേണ്ടവരാണ്. അവർ അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ, അവയർനെസ് നൽകാൻ ഒട്ടും അമാന്തിച്ചുകൂടാ എന്ന ഈ കാലഘട്ടം നമ്മളെ മനസ്സിലാക്കും. ജീവൻ ദൈവത്തിൻ്റെ ദാനമല്ലേ, അത് മനുഷ്യർക്ക് കളയാനുള്ളതാണോ? ഒരു ചെറിയ സമ്മർദ്ദങ്ങൾ കൊണ്ട്, ഒരു ഭാരം കൊണ്ട് വെറുതെ തകർത്ത് കളയേണ്ടുന്നൊരു ജീവിതമാണോ? മറ്റൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു കുടുംബത്തിലെ കുടുംബനാഥനാണ് ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നതെങ്കിൽ ആ കുടുംബം മുഴുവൻ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് തള്ളപ്പെടുകയല്ലേ. തന്നെ ആശ്രയിച്ച് കഴിയുന്ന കുഞ്ഞുങ്ങൾ, തൻ്റെ കുടുംബം ഒക്കെ അതുകൊണ്ട് തകരുകയല്ലേ. ഇനി മക്കളാണ് ആത്മഹത്യ ചെയ്യുന്നെങ്കിലോ ആ മാതാപിതാക്കന്മാർ ഒരായുസ് മുഴുവൻ വിങ്ങിപ്പൊട്ടി കഥന നൊമ്പരങ്ങളുമായി കഴിയേണ്ടി വരില്ലേ. ഇനി പങ്കാളികൾ ഒരാളാണെങ്കിലോ അതാ പങ്കാളിക്ക് തീരാത്ത ദുഃഖമല്ലേ. അപ്പം ഒരിക്കലും ആത്മഹത്യ പ്രശ്നത്തിന് പരിഹാരമല്ല. ആത്മഹത്യ പ്രശ്നത്തിന് പരിഹാരമായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ഈ ജീവിതത്തിന് ശേഷം എല്ലാം ആത്മഹത്യ കൊണ്ട് എല്ലാം തീരും എന്നുള്ളതായിരുന്നു സത്യമെങ്കിൽ ആത്മഹത്യ ഒരു പ്രശ്ന പരിഹാരമായി നമുക്ക് സ്വീകരിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഈ ജീവിതത്തിന് ശേഷം നാം നശിപ്പിച്ച് കളയുന്ന ജീവിതത്തിന് നമ്മൾ ദൈവിക കോടതിയിൽ ഒരു ന്യായവിധി നേരിടേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യമായ കാര്യം. അതുകൊണ്ട് ഈ ജീവിതം തന്ന, മനോഹരമായ ജീവിതം തന്ന ജീവദാതാവിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ദൈവമാണ് നമ്മുടെ ജീവിതം നമുക്ക് തന്നതെങ്കിൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം അവിടുന്ന് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ചിന്ത, ശുഭകരമായൊരു ചിന്തകൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വളർത്തുന്ന അല്ലേ. അപ്പോൾ നമുക്ക് ശുഭചിന്തകൾ വളർത്താം, പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് നമുക്ക് വളർത്താം. നാളുകളെക്കുറിച്ച് സുന്ദര പ്രതീക്ഷകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുത്താം. സുന്ദരമായ ഒരു ലോകമല്ലേ ദൈവം നമുക്കാക്കി തന്നത്, സുന്ദരമായൊരു ജീവിതമല്ലേ ദൈവം നമുക്ക് തന്നത്. പ്രശ്നങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, സമ്മർദ്ദങ്ങളുണ്ടാകാം, പക്ഷേയൊക്കെ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല മെൻ്റൽ സ്ട്രെങ്ത് ഉള്ളവരാക്കി വളർത്തിയെടുക്കാം. നാം അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കണം, ഒരു ജീവിതം ജീവിച്ചു തീർക്കാനുള്ള വിദ്യാഭ്യാസം അവർക്ക് എവിടെ നിന്നാണ് ലഭ്യമാകേണ്ടത്? അത് കുടുംബത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാകേണ്ടത്. അത് നൽകേണ്ട കടപ്പാട്, അത് നൽകേണ്ട അവയർനെസ് നൽകേണ്ടത് മാതാപിതാക്കന്മാരാണ്. മാത്രമല്ല സെൽഫ് എസ്റ്റീം നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്താം. സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താം. ജീവിതം ഒരിക്കലും തീർത്ത് കളയേണ്ടതല്ല എന്നൊരു സന്ദേശം നമുക്ക് അവർക്ക് നൽകാം. ദൈവം നൽകിയ മനോഹരമായ ജീവിതം തിരികെ വിളിക്കുമ്പോൾ മാത്രമേ ഈ ജീവിതം അവസാനിപ്പിക്കാൻ പാടുള്ളൂ എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്ക് വളർത്തിയെടുക്കാം. കുടുംബ ബന്ധങ്ങളുടെ ശക്തി നമുക്ക് ഇഴയെടുപ്പം നമുക്ക് വർദ്ധിപ്പിക്കാം. കുടുംബബന്ധങ്ങളുടെ ഇഴയെടുപ്പം നഷ്ടപ്പെടുന്നുകൊണ്ടല്ലേ പലരും പെട്ടെന്നുള്ള ആത്മഹത്യാ പ്രവണതകളിലേക്ക് പോകുന്നത്. നമുക്ക് കുടുംബബന്ധങ്ങളുടെ ഇഴയെടുപ്പം നമുക്ക് വർദ്ധിപ്പിക്കാം. മാത്രമല്ല മെൻ്റൽ, ഇമോഷണൽ ഈ ഡെവലപ്മെൻറ്റ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നൽകാം. വൈകാരികമായ വിഷയങ്ങളുടെ മേൽ അതിനെ പ്രതിരോധിക്കാനുള്ള ദൈവകൃപ അവർ പ്രാപിച്ചെടുക്കുവാൻ, സമ്മർദ്ദങ്ങളെ അവർ സഹനത്തോടെ നേരിടാൻ നമുക്കവരെ പഠിപ്പിക്കാം. അതിനുള്ള ഒരു ദൈവകൃപയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓർക്കുക, ജീവിതം മനോഹരമാണ്, അത് ജീവിച്ചു തീർക്കാനുള്ളതാണ്. ആത്മഹത്യ ഒന്നിനും പ്രശ്ന പരിഹാരമല്ല. ആത്മഹത്യ പാപമാണെന്നുള്ള സന്ദേശം നമുക്ക് ഈ സമൂഹത്തിന് നൽകാം. നമ്മളല്ല ആവോളം ആത്മഹത്യയെ നമുക്ക് പ്രതിരോധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846552220.